ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടാ, നമ്മളെ ചൂണ്ടക്ക് എന്തോ കഴിഞ്ഞു വന്നു കേട്ടാ. ഒന്നാ ഗൈസ് നമുക്ക് നല്ല കിടക്കം പോലത്തെ അനൗസ് കേട്ടാ, നല്ല കിടക്കം പോലത്തെ അനൗസ് ഇതാട്ടാ. അതിൻ്റെ റേഞ്ച് നോക്കറാ, നല്ല കിട്ടലം പോലത്തെ അനൗസ് കേട്ടാ, നല്ല കിടക്കം പോലത്തെ അനൗസ്. അപ്പോൾ ഫ്രണ്ട്സ്, നീരജ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. അപ്പം നമ്മളിന്ന് ഒരു കഴിച്ചുകൊണ്ടിടാൻ വന്നേ കേട്ടാ. അപ്പം നമ്മളിവിടെ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മണ്ണരിയാണ് കേട്ടാ. അപ്പം നമ്മളതാ നേരതാ നമ്മുടെ മീൻ പിടിക്കേണ്ട സ്പോട്ടിലേക്ക് എല്ലാം കേട്ടാ. അപ്പം നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് മണ്ണര് കോർക്കാം കേട്ടാ. അപ്പം മണ്ണര് വഴുതിയിട്ട് നമുക്ക് പിടിക്കാൻ കിട്ടുന്നില്ല കേട്ടാ. അപ്പം നമ്മൾ അതിനെതാ നല്ലൊരു കാർബൺ കൊളുത്ത നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടാ. അപ്പം നമ്മൾ കാർബൺ കൊളുത്തിന് നമ്മൾ നല്ല നൈസായിട്ട് ഇര കോർത്തെടുക്കുകയാണ് ഇവിടെ. നല്ല വൃത്തി കോർക്കണം കേട്ടോ ഇര കോർക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സൈഡിൽ നിന്ന് മീൻ പൊട്ടിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇത് നമ്മൾ നല്ല വൃത്തി മടക്കി മടക്കി അതിനെ കോർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വൃത്തി തന്നെ കോർക്കണം, അതാണ് ഒന്നാമത്തെ പരിപാടി. അപ്പോൾ ഇതാ നമ്മളതിനെ കോർത്തെടുത്ത് അമ്മ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടുന്നില്ല, നമ്മൾ അത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടാ നല്ലൊരു ഭാഗം പിടക്കുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളത്തിലിടാൻ പോവേണ്ട. അപ്പോൾ നമ്മളിതാ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വെള്ളത്തിലിട്ടിച്ചതാ അധികം നേരം ഒന്നും കാത്തിക്കേണ്ട വന്നിട്ട് കേട്ടാ. അപ്പോഴേക്കും നമുക്ക് തന്നെ ഒരു നല്ല കിടലം പോലത്തെ അനവസ് കിട്ടാ, നല്ലൊരു കിട്ടക്കം പോലത്തെ അനവസ്. ഏകദേശം ഒരു കാൽ കിലോ ഒക്കെ റേഞ്ച് വരുന്നൊരു നല്ലൊരു കിടലം പോലത്തെ അനവസ് കേട്ടാ ഇത്. നല്ലൊരു സ്റ്റൈലൻ അനവസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനുമ്പോൾ നമ്മളെ പാത്രത്തിലേക്ക് മാറ്റിട്ടാ. ഇതാട്ടോ നമ്മൾ അനവസ് ഇവിടുന്ന് ഒരു പ്രശ്നങ്ങളിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു അനവസ് തന്നെ കേട്ടാ. അപ്പോൾ നമ്മളിത് അടുത്തതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് കേട്ടാ. അപ്പം നമ്മളിത് അടുത്തതിനെ പിടിക്കുന്നതാ ഇവിടെ തന്നെയാണ് ഒന്നും കൂടി ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് കിട്ടുമോന്നും അറിയില്ല കേട്ടാ. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് പിടിക്കുമോ നമുക്കറിയില്ല, എന്നാലും നമുക്ക് ഒന്നും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടോ ഇല്ല നോക്കാം കേട്ടാ. അപ്പോൾ നമ്മുടെ ചൂണ്ടക്ക് എന്തോ കൊത്തുന്നുണ്ട് കേട്ടാ. ഓ മിസ്സായി ഗൈസ്, എന്താ അറിയില്ല ഇവിടെ നമുക്ക് കിട്ടിയില്ല കേട്ടാ. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും കൂടി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടാ. വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അനവസം കൂടി മിസ്സായിട്ടാ. അത് കരക്കേക്ക് എത്തിയില്ല, വെള്ളത്തിന് തന്നെ അതിൻ്റെ വായിൽ നിന്ന് ഊരിപ്പോയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിങ്ങനെ തോട്ടിൽ പലയിട്ട സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സമയത്ത് ഇവിടെ ഒരുപാട് മീൻ ഉണ്ടാകുന്നുണ്ട് കേട്ടാ. ഇവിടെ മെയിനായിട്ട് കടു ഉണ്ടാകുന്നൊരു സ്ഥലമാണ് ഇവിടെ, ഈ സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അനാവസിനെ പിടിക്കാൻ വന്നത്. ഇവിടെ അനാവസിന്ന് വിചാരിച്ചല്ല നമ്മൾ വന്നത്, എന്ത് കിട്ടുന്നോ അതിനെ പിടിക്കാനാണ് നമ്മൾ വന്നത്. നല്ലൊരു കഴിച്ചുണ്ടാകുന്നൊരു കണ്ടൻ്റായിട്ട് നമ്മൾ ഇവിടെ വന്നേ കേട്ടാ. ഒന്നും കൊത്തുന്നൊന്നും കാണുന്നില്ല. വീണ്ടും വീണ്ടും നമ്മൾ ചൂണ്ട അതേ സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നമുക്കിവിടെ പിടിക്കുമെന്ന് നോക്കിയാൽ വേണ്ടേ, പിടിക്കുന്ന തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാറി തയ്യേശത് ഇപ്പുറം ഇട്ടുണ്ട്. ഈ പൊടി കണ്ട, ഈ പൊടിയിൻ്റെ ഉള്ളിൽ ചൂണ്ട ഇട്ടാൽ അവിടെ നമുക്കൊരു മീൻ ഉറപ്പാണ്. നല്ല റേഞ്ചുള്ളൊരു മീൻ ഉണ്ടാവും കേട്ടോ അവിടെ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കിട്ടുന്ന നോക്കേട്ടാ. ഇവിടെ എന്തായാലും ഉറപ്പായിട്ടും നമുക്കൊരു മീൻ കിട്ടുന്ന എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു ഉറപ്പായിട്ടും. കാരണം ഈ പൊടിയിൽ നമുക്ക് പണ്ടേ നമുക്ക് മീൻ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ട താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടുതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ് നാവ് പോയാലിട്ടല്ലേ ഗൈസ്. അപ്പോഴേക്കും തന്നെ നമുക്കൊരു നല്ലൊരു കിട്ടലം പോലത്തെ അനവസ് കിട്ടിയിട്ടാ. അപ്പോൾ നമുക്കിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ അതീ സൈസുള്ളൊരു അനവസ് കേട്ടാ. അത് അതിനേക്കാളും ചെറിയേശും കുറവാണെന്ന് തോന്നുന്നു. ഏകദേശം നല്ലൊരു അനവസ് തന്നെ കേട്ടാ. ഇതാണ് നമ്മുടെ അനവസ്. അപ്പോൾ അതിനെ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടാ. രണ്ടാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലും പിടി തന്നെ. അപ്പോൾ നമ്മളിതാ വീണ്ടും അവിടെ തന്നെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമ്മളിതാ ചൂണ്ടിടാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ചൂണ്ട താഴ്ത്തിട്ടുണ്ട് കേട്ടാ, ഇവിടെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ നിന്ന് പിടിക്കുക നോക്കാം. കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ, ഇവിടെ നമുക്ക് സ്ഥിരം എന്തായാലും കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളെ ചൂണ്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഓ പെട്ടെന്ന് നമ്മുടെ ചൂണ്ട ഇവിടെ കെണിഞ്ഞു കേട്ടാ. ഇതിങ്ങനെയാണ് നല്ല നല്ല മീനൊക്കെ കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ചൂണ്ട കേണി. അതിപ്പോഴെന്നല്ല എപ്പോഴും നമ്മുടെ ചൂണ്ടകയുടെ പ്രശ്നം അത് തന്നെയാണ്. അത് മാത്രമല്ല ഇവിടെ അടിക്കൊക്കെ ഒരുപാട് മുണ്ടയും വള്ളിയൊക്കെ വേസ്റ്റൊക്കെ കെണിഞ്ഞ സ്ഥലമാണ് കേട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം കെണിയുന്നത്. ഇവിടുന്ന് ചൂണ്ട എങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടാ. പുല്ലനാറ്റം വന്ന് കൊത്തിയാൽ നമ്മുടെ ചൂണ്ട ഇളകി കിട്ടും കേട്ടാ. ഓ അപ്പോൾ അവിടെ നമ്മുടെ ചൂണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അവിടെ നമ്മൾ മാറി ദേശം ഇങ്ങോട്ട് വന്നിട്ട് കേട്ടാ. അപ്പോൾ ഇവിടെ നല്ലൊരു മീൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല ഇവിടെ ഒരുപാട് വള്ളിയുണ്ട്. അപ്പോൾ വള്ളിക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മീൻപിടുത്തിന്ന് ഒന്നും പറയണ്ട, നല്ല രീതി നല്ല രസവും.
അപ്പം നമ്മളത് ആ ചൂണ്ട അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ എന്താ കിട്ടുന്ന നമുക്കറിയില്ല കേട്ടാ, ചിലപ്പോൾ ഇവിടെ വള്ളിക്കും കണിയാവും ചേട്ടാ. അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, നമുക്ക് മീനും കിട്ടിയില്ല ചൂണ്ട ഇവിടെ വള്ളി കഴിഞ്ഞു കേട്ടാ. അപ്പോൾ അവിടെ നമുക്ക് ഇതാ വള്ളി ഇനി വെള്ളത്തിൽ കയാണ്ട് നമുക്ക് നമ്മുടെ ചൂണ്ട കിട്ടില്ല കേട്ടാ. അപ്പോൾ നമ്മളതുകൊണ്ട് ഇതാ ഇവിടെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിട്ടിയ മീൻ കാണിച്ചിട്ടാ, ഇതാട്ടാ നമ്മുടെ മീൻ. അപ്പം ഇനി നമുക്ക് മീൻ പിടിക്കാൻ പറ്റും തോന്നില്ല, അടുത്ത ചൂണ്ട എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ സമയം ഒരുപാടാവും, പുതിയ ചൂണ്ട കെട്ടവും വേണം. പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നു പറഞ്ഞാൽ അത്ര ഒരു നടപ്പുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണ്ട. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഇതുവരെ നമ്മളെ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദി.